ഹലോ ഫ്രണ്ട്സ് ഒരിക്കലെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യണം എന്നുള്ളത് പലരുടെയും ആഗ്രഹിക്കും അല്ലേ അത് മാത്രമല്ല മനുഷ്യന്മാർക്ക് ഇന്ന് വിമാനങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട് ഇന്ന് സിക്സ് മലയാളത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കിട്ടുമ്പോൾ സിക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്പർ വൺ മണൽക്കാറ്റ് സ്റ്റാൻഡ് സ്റ്റോം നമ്മൾ മലയാളികളിൽ നല്ലൊരു ശതമാനം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലെ പൊതുവേ ഗൾഫ് രാജ്യങ്ങളിൽ മണൽക്കാറ്റ് കാറ്റ് വ്യാപകമാണ് ശക്തമായിട്ടുള്ള കാറ്റിനൊപ്പം മരുഭൂമിയിലെ മണലും പൊടിയും കൂടി ചേർന്ന ഒരു അവസ്ഥയാണിത് സാധാരണ ഇത്തരം അവസരങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഇത്തരം കാറ്റുകള് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് അപകട സാധ്യതകളൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ശക്തമായിട്ടുള്ള ഈ കാറ്റ് വീശുന്നത് വിമാനത്തിൽ നോക്കുമ്പോൾ മുന്നിൽ വലിയൊരു പുക മാത്രമാണ് കാണുന്നത് ചില സന്ദർഭങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റിന് മാത്രമേ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെയും അത്തരത്തിലുള്ള ഒരു പൈലറ്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് കറക്റ്റ് റൺവേയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ സംഭവം ക്യാമറയിൽ പകർത്തിയത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ തന്നെയാണ് എന്തായാലും ഇതിലുണ്ടായ പൈലറ്റ് അടിപൊളിയാണല്ലേ ഇനി നമ്പർ ടു പരാഗ്വെ എയർപോർട്ട് എയർപോർട്ടുകളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ടാകും ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ജോലികൾ ഉണ്ടാകും എന്നാൽ ചില സമയങ്ങളിൽ അവിടെയുള്ള ജീവനക്കാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇത് നടക്കുന്നത് പരാഗ്വ എയർപോർട്ടിലാണ് അവിടെ വിമാനം ഇറങ്ങുന്ന റൺവേയിൽ കുറച്ച് ജോലിക്കാർ ചില മെയിൻ്റനൻസ് പണികൾ ചെയ്യുകയാണ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ റൺവേ അടച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ആ റൺവേയിലേക്ക് ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ വരികയാണ് അവിടെ ജോലി ചെയ്തിരുന്ന ആളുടെ തറയിൽ കൂടി തൊട്ടു തൊട്ടില്ലെന്ന രീതിയിലാണ് വിമാനം കടന്നു പോകുന്നത് ഇനി നെസ്റ്റ് കാറും വിമാനവും ഒരു കാറും വിമാനവും കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ടോ വളരെ കുറവാണ് അല്ലെ കാരണം കാറുകൾ റോഡിലൂടെയും വിമാനം ആകാശത്തിലൂടെയുമാണ് പറക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എയർപോർട്ടുകൾ വളരെ കുറവാണ് അല്ലെ മാത്രമല്ല അവിടെ നിരവധി സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്നാൽ ചില വിദേശ രാജ്യങ്ങളിൽ സാധാരണ ചെറിയ വിമാനങ്ങൾക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി അധികം വലിപ്പമില്ലാത്ത ലാൻഡിംഗ് ഏരിയകൾ ഉണ്ടാകാറുണ്ട് കൂടുതലായിട്ടും പ്രൈവറ്റ് ജെറ്റുകളും മറ്റും ആയിരിക്കും ഇവിടെ ഇറങ്ങുക ഇതിന് തൊട്ടടുത്തുകൂടെ സാധാരണ റോഡും മറ്റു ഉണ്ടാകും ഇനി നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ ഒരു ചെറു വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അതേ സമയം തന്നെ റോഡിലൂടെ ഒരു കാറും പോകുന്നുണ്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ അതിന്റെ ചക്രം കാറിന്റെ മുഗൾ ഭാഗത്ത് ഇടിക്കുകയാണ് കാറ് ഓടിക്കുന്ന ആൾക്ക് ഇത് എന്താ സംഭവം എന്ന് ചിന്തിക്കാൻ പോലുള്ള ഒരു സമയം കിട്ടിക്കണത്തില്ല അല്ലെ എന്തായാലും ലാൻഡ് ചെയ്യുന്നത് കൊണ്ട് വിമാനത്തിന് വലിയ അപകടമൊന്നും ഇല്ലാതെ നിരത്തിറക്കാൻ പറ്റി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ കേട്ടോ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ ഇനി നമ്പർ ഫോർ കോണ്ടാസ് ഫോർ സിക്സ് ഫോർ ഒരു പൈലറ്റിന്റെ ജോലി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാരണം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവർക്ക് നേരിടേണ്ടി വരും അവയില് പലതും ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്താണ് ഉണ്ടാവുക സത്യം പറഞ്ഞാൽ ഈ പൈലറ്റുമാരുടെ പേടി സ്വപ്നമാണ് കാറ്റ് എന്ന് പറയുന്നത് വിമാനം കാറ്റ് മൂലം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പെട്ടുപോകാറുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കോണ്ടാസ് ഫോർ സിക്സ് ഫോർ എന്ന വിമാനം സിഡ്നി എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് ഏതാനും നിമിഷം മുമ്പ് ശക്തമായിട്ട് കാറ്റ് വീശാൻ തുടങ്ങി അതുമാത്രമല്ല നല്ല ഇടിവിട്ടും മഴയ്ക്കൊക്കെ ഉള്ള സാധ്യതയും തുടങ്ങി പൈലറ്റിന് വിമാനം ലാൻഡ് ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും ചെറുതായിട്ട് ആടി ഉലയുന്ന നമുക്ക് കാണാൻ പറ്റൂല്ലേ എന്തായാലും ഒരു അപകടം കൂടാതെ ഒരു അപകടം കൂടാതെ ആ പൈലറ്റിന് അത് ലാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു ഇനി ഫിഫ്റ്റ് വൺ ടൂക്കാരോ എയർഫീൽഡ് ന്യൂസിലാൻഡിലെ നോർത്ത് ഈസ്റ്റ് ഐലാന്റിലെ ഒരു എയർപോർട്ടാണ് ആണ് എയർഫീൽഡ് സാധാരണയായിട്ട് പ്രൈവറ്റ് ജെറ്റ് ചെറു വിമാനങ്ങൾ എന്നിവയാണ് ലാൻഡ് ചെയ്യാറുള്ളത് സാധാരണയായിട്ട് രണ്ട് വിമാനങ്ങൾ കൂട്ടി ഇടിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാൽ ഈ എയർപോർട്ടിൽ അത്തരത്തിലൊരുണ്ടായ ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഇവിടെ എന്താണെന്നാൽ ഒരേ സമയത്ത് രണ്ട് ജെറ്റ് വിമാനങ്ങൾ ഒരേ ദിശയിൽ വന്നതാണ് അപകടത്തിന് കാരണമായത് ഒരെണ്ണം ലാൻഡ് ചെയ്യാനും മറ്റൊന്ന് ടേക്ക് ഓഫ് ചെയ്യാനുമായിട്ടാണ് ഇവിടെ നോക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ ഇവ കൂട്ടിയിടിക്കുമെന്ന് എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ വേണമെങ്കിൽ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാല്ലേ എന്തായാലും വലിയൊരു അപകടമാണ് ഇവിടെ ഒഴിഞ്ഞു പോയത് നമ്പർ സിക്സ് ചൈന എയർലൈൻ ഡബിൾ സീറോ സിക്സ് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം പല അപ്രതീക്ഷിത സംഭവങ്ങളും അപകടങ്ങളും ഒക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് അല്ലെ ചിലപ്പോഴെല്ലാം അതിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് രക്ഷപ്പെടാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ചൈനീസ് എയർലൈൻസ് ഒരു വിമാനം ലോസ് ആഞ്ചൽസിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു വിമാനം പറഞ്ഞ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് കടലിന്റെ മുകൾ ഭാഗത്തെത്തിയപ്പോൾ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചു വിമാനത്തിന്റെ എഞ്ചിനുകൾ നിലച്ചാല് അത് നിരത്ത് പതിക്കുമെന്ന് അറിയാലോ ഇവിടെയും അങ്ങനെ വിമാനം താഴേക്ക് വീഴുകയായിരുന്നു എന്നാൽ താഴേക്ക് വീഴുന്നതിനിടയിൽ പ്രവർത്തനം നില എഞ്ചിനുകൾ വീണ്ടും ഉഷാറായി അങ്ങനെ അപ്പോൾ തന്നെ പൈലറ്റ് വിമാനം താഴേക്ക് വീഴാതെ മുകളിലേക്ക് ഉയർത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എഞ്ചിൻ നിലച്ചത് എന്നും പിന്നീട് അത് എങ്ങനെ ശരിയായി എന്നതും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്തായാലും ആർക്കും അപകടമൊന്നും സംഭവിച്ചിരുന്നോ അത് തന്നെ വലിയ കാര്യം ഇനി സെവൻ വൺ ബാറ്റ്സലോണ എയർപോർട്ട് നമ്മുടെ റോഡുകളിലൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന പോലെ എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു സംവിധാനം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാല്ലോ അതുകൊണ്ട് തന്നെയാണ് ആകാശത്ത് വെച്ചും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാത്തത് എന്നാൽ ചില സമയങ്ങളിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും തകരാറുകൾ കൊണ്ടോ വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാൻ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത് നടന്നത് ബാറ്റ്സലോണ എയർപോർട്ടിലാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്ത ഏതാനും നിമിഷങ്ങൾക്കകം അതേ സ്ഥലത്ത് മറ്റൊരു വിമാനം ലാൻഡ് ചെയ്യാൻ വരികയാണ് അപകടം മനസ്സിലാക്കി പൈലറ്റ് വിമാനം മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തില് രണ്ടാമത് വന്ന വിമാനത്തിലെ പൈലറ്റ് നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിച്ചില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു എന്തായാലും വലിയൊരു അപകടം ഒന്നും ഉണ്ടായില്ല എങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ വലിയ നാശനഷ്ടങ്ങൾക്ക് തന്നെ കാരണമായേക്കാം ഇനി എട്ടാമത്തെ കാര്യമാണ് പി ആർ ബോയിങ് ട്രിപ്പിൾ സെവൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന ഒരു സംഭവമാണ് കറാച്ചി എയർപോർട്ടിൽ ഒരേ സമയം രണ്ട് വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ നോക്കുന്നതിനിടയിലാണ് ഇങ്ങനെ അപൂർവമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത് പാകിസ്ഥാന്റെ എയർലൈൻ വിമാനവും എമിറേറ്റ്സ് വിമാനവും ഒരേ സമയം ലാൻഡ് ചെയ്യാൻ നോക്കിയതാണ് ഇവിടെ പ്രശ്നത്തിന് കാരണമായത് രണ്ട് വിമാനവും തൊട്ടു തൊട്ടില്ലാത്ത മട്ടിലാണ് ഇവിടെ കടന്നുപോയത് പൈലറ്റുമാരുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇവിടെ വലിയൊരു അപകടം ഒഴിവായത് എയർ ട്രാഫിക് കൺട്രോളിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിഴവാണ് ഇതിന് കാരണമെന്നാണ് പിന്നീട് നടന്ന അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹത്തെ ജോലി ഇന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഒരാളുടെ പിഴവ് മൂലം ഇവിടെ വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം ജോലികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞത് കേട്ടോ ഇനി നമ്പർ നയൻ ഹെലികോപ്റ്റർ സ്ട്രൈക്ക് ഇൻ ഇലക്ട്രിക് ലൈൻ ചില അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്നത് ഹെലികോപ്റ്ററുകൾക്കാണ് അല്ലെ ഏത് സ്ഥലത്തും സുഖമായിട്ട് ലാന്റ് ചെയ്യാമെന്നത് കൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്ററുകൾ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയും അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോൾ ഹെലികോപ്റ്റർ റോട്ടിൽ ഇറക്കുകയാണ് ചെയ്ത് എന്നാൽ അത് തിരിച്ചു പറക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ കറങ്ങുന്ന ഫാൻ ഇലക്ട്രിക് വയറിൽ തട്ടുകയാണ് അങ്ങനെ അതിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അടിയന്തരമായിട്ട് താഴെ ഇറക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ ഇനി ടെൻത് വൺ പാടത്ത് ഇറക്കിയ വിമാനം വിമാനങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പല അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ലാൻഡ് ചെയ്യാറുണ്ട് വിമാനത്തിലുള്ള ആളുകളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഓർത്താണ് പൈലറ്റുമാർ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ലാൻഡ് ചെയ്യാൻ നോക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിലൊരു ആണ് ഇവിടെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോൾ വിമാനം ലാൻഡ് ചെയ്യുന്നത് ഒരു പാടത്താണ് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പാടത്ത് ഒരു വിമാനം ഒന്ന് ലാൻഡ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചു ഇല്ല കേട്ടോ ഒരു ചെറു വിമാനത്തിന്റെ എഞ്ചിൻ തകരാറ് കൊണ്ടാണ് പാടത്ത് ലാൻഡ് എന്തായാലും വലിയ അപകടങ്ങളൊന്നും കൂടാതെ അതിനുണ്ടായ ആളുകൾ രക്ഷപ്പെട്ടു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തരണമെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം സ്റ്റേറ്റ് യൂണിയർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ടി സെൻസ് മലയാളം